പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം രാജ്യദ്രോഹമല്ലെന്ന് സുപ്രീം കോടതി. സമൂഹ മാധ്യമങ്ങളിൽ പരാമർശം നടത്തിയതിന് മാധ്യമപ്രവർത്തകൻ വിനോദ് ദുബെക്കെതിരായ എഫ്ഐആർ കോടതി റദ്ദാക്കി. സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുക്കാനാവില്ലെന്ന പഴയ വിധി ഓർമ്മിപ്പിച്ച് സുപ്രീം കോടതി. എന്താണ് ഇന്നത്തെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടന്നത്? കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എം പി പ്രദീപ് കുമാർ നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് പ്രദീപ്. കുമാർ, കോടതിയിൽ നിർണായകമായ പരാമർശങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകിച്ചും പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് രാജ്യദ്രോഹത്തിന്റെ പട്ടികയിലേക്ക് പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? കോടതിയുടെ നിർണായകമായ പരാമർശങ്ങൾ എങ്ങനെയായിരുന്നു? ഗുഡ് ഈവനിംഗ് സുജയ. സർക്കാരിൻ്റെ നയങ്ങളെയും പ്രവൃത്തികളെയും വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇന്നിപ്പോൾ ഒരു സുപ്രധാന ഉത്തരവിലൂടെ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്. ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ വിനോദ് ദുബെക്കെതിരെ ഈ ഹിമാചൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ കോടതി, സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കാര്യം, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ അവർ സ്വാഭാവികമായും അവർ സർക്കാരുകളെ വിമർശിക്കും. രാജ്യദ്രോഹ കുറ്റം എങ്ങനെയാണ് അവർക്കെതിരെ ചുമത്താൻ കഴിയുക എന്ന ചോദ്യം കോടതി കൃത്യമായി ഉന്നയിക്കുന്നു. കാരണം 1962 കേദാർനാഥ് വിധിയിൽ വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് ഈ സർക്കാരിൻ്റെ കുറ്റങ്ങളും അതുപോലെ തന്നെ അവരുടെ നയങ്ങളെ എല്ലാം തന്നെ വിമർശിക്കാൻ കഴിയും. ആ വിധി അതിനുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള വിമർശനം ഈ ജനാധിപത്യത്തിൽ അനിവാര്യമാണ് എന്നുള്ള വളരെ കൃത്യമായ ആ നിരീക്ഷണം, അത് ഇപ്പോൾ ഈ വിനോദ് ദുബെയുടെ കേസിന് വളരെ കൃത്യമായ ആ സംരക്ഷണം സുപ്രീം കോടതി വീണ്ടും ഉറപ്പിക്കുകയാണെന്നാണ് നമുക്ക് ഈ വിധിയിലൂടെ ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യം. കാരണം ഈ വിനോദ് ദുബെക്കെതിരെ ഹിമാചൽ പോലീസ് കേസെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒപ്പം തന്നെ ബി ജെ പി നേതാക്കളെയും വിമർശിച്ചു എന്ന ഒരു കാരണം പറഞ്ഞാണ്. ബി ജെ പി പ്രവർത്തകന്റെ ഒരു പരാതിയിലാണ് ഇത്തരത്തിലൊരു കേസ് ഈ വിനോദ് ദുബെക്കെതിരെ ചുമത്തിയിരുന്നത്. എന്തായാലും ഈ FIR സുപ്രീം കോടതി റദ്ദാക്കി. താങ്ക് യു. എം പി പ്രദീപ് കുമാർ ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.